വെൽക്കം ബാക്ക് ടു അക്ഷയപാത്രം ദ വെജ് ആപ്പ്. ഞാൻ രേഷ്മ ശ്രീരാജ്. അപ്പോൾ എൻ്റെ സൺഡേ ഈവനിങ് ബ്ലോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉള്ളിവടയുടെ റെസിപ്പി നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേയായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഞാൻ മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ്ഡ് ഉള്ളിയാണ്. അപ്പോൾ ഇത് ഞാൻ നമുക്ക് ആദ്യം മുറിച്ചെടുക്കണം. അപ്പോൾ അത് വളരെ കനം കുറഞ്ഞിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ആദ്യം ചെയ്യാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കിടാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അത് ഒരു ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വലിയ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഉപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായ അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ ഇത് 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ മൈദയാണെങ്കിലും കടലപ്പൊടി ആണെങ്കിലും ഇനി കുറച്ചും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടേ 2 എടുത്തിട്ടുള്ളൂ. ആദ്യം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം മൈദ ആയാലും കടലപ്പൊടി ആയാലും ഇട്ട് കൊടുക്കുക. മെയിനായിട്ട് നമുക്ക് ഉള്ളി തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് മൈദയും അതുപോലെ ഒരുപാട് കടലപ്പൊടി ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉരുട്ടി നോക്കാം ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഉരുട്ടിയിട്ട് നമ്മൾ വടയുടെ ഷേപ്പിലാക്കി നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ട്, ഉരുട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് പ്രസ് ചെയ്ത് നോക്കട്ടെ. ആ ഓക്കെ, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മൈദ മാത്രമായിട്ടും വേണമെങ്കിൽ എടുക്കാമെന്നാണ്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പം വട ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഈ ഉള്ളി നമുക്കൊന്ന് വടയുടെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിൽ ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം, വടയുടെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ലോ ഫ്ലെയിമിലാണെങ്കിൽ അത് വെന്ത് കിട്ടില്ല, ക്രിസ്പി ആവില്ല. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പുറം ഭാഗം വേവും, പക്ഷേ അകംഭാഗം വേവില്ല. അപ്പം എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇത് ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഏകദേശം 2 മിനിറ്റോളമാണ് ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആൻഡ് യമ്മി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. വീക്കെൻഡൊക്കെ വരികയല്ലേ, അപ്പം എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.